നവംബർ 4 വിശുദ്ധ ചാൾസ് ബൊറോമിയോ. ബിഷപ്പുമാർ, മതബോധനക്കാർ, കർദിനാൾമാർ, സെമിനാരികൾ, ആത്മീയ നേതാക്കൾ എന്നിവരുടെ രക്ഷാധികാരി. ജനനം 1538 ഒക്ടോബർ 2, മരണം 1584 നവംബർ 3. 12 മെയ് 1602 പോൾ അഞ്ചാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായി ഉയർത്തി. നവംബർ 1 1610 പോൾ അഞ്ചാമൻ മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. 12 വയസ്സുള്ളപ്പോൾ ചാൾസ് ബൊറോമിയോ സഭയ്ക്കുള്ള സേവന ജീവിതത്തിനായി സ്വയം സമർപ്പിച്ചു. ചെറുപ്പത്തിൽ തന്നെ അവൻ്റെ നിർമ്മലത പ്രകടമായിരുന്നു. തൻ്റെ വിദ്യാഭ്യാസത്തിനാവശ്യമായ പണം മാത്രമേ തനിക്ക് സൂക്ഷിക്കാൻ കഴിയൂ എന്നും സഭയുടെ സേവനത്തിന് തന്നെ ഒരുക്കണമെന്നും അദ്ദേഹം പിതാവിനോട് വ്യക്തമായി പറഞ്ഞിരുന്നു. പാവിയ സർവകലാശാലയിൽ ചേർന്ന അദ്ദേഹം ലാറ്റിൻ പഠിച്ചു. കഠിന അധ്വാനിയും സമഗ്രനുമായതിനാൽ അദ്ദേഹം പ്രശംസിക്കപ്പെട്ടു. 1554 പിതാവ് മരിച്ചു. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം അവനിൽ വന്നു. ചാൾസ് തൻ്റെ പഠനം തുടർന്നു. കാനൂനിലും സിവിൽ നിയമത്തിലും ഡോക്ടറേറ്റ് നേടി. 1559 ഡിസംബർ 25 അമ്മാവനായ പിയൂസ് 4 മാർപ്പാപ്പയെ ആയതിനു ശേഷം മാർപ്പാപ്പയുടെ സഹായിയായി. പേപ്പൽ സ്റ്റേറ്റുകളുടെ ഗവൺമെൻറ്, നൈറ്റ്സ് ഓഫ് മാൾട്ട, ഫ്രാൻസിസ്കന്മാർ, കർമ്മലീത്തുകൾ എന്നിവരുടെ മേൽനോട്ടം ഉൾപ്പെടെ കൂടുതൽ ചുമതലകൾ ഏറ്റെടുത്തു. വത്തിക്കാനിലെ തൻ്റെ നേതൃത്വപരമായ പങ്ക് പഠനത്തെ പ്രോത്സാഹിപ്പിക്കുകയും അദ്ദേഹം ഒരു സാഹിത്യ അക്കാദമി സ്ഥാപിക്കുകയും ചെയ്തു. 1560 ബൊറോമിയോ മിലാൻ അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിതനായി. 1561 പാദുവയിലെ വിശുദ്ധ ജസ്റ്റീനയ്ക്ക് സമർപ്പിക്കപ്പെട്ട ഒരു കോളേജ് അദ്ദേഹം പാവിയായിൽ സ്ഥാപിച്ചു. 1562 സഹോദരൻ മരിച്ചപ്പോൾ കുടുംബ പേര് സംരക്ഷിക്കുന്നതിനായി പള്ളിയുടെ സേവനം ഉപേക്ഷിക്കാൻ കുടുംബം പ്രേരിപ്പിച്ചു. എന്നാൽ ബൊറോമിയോ വിസമ്മതിച്ചു. ഒരു നല്ല മെത്രാനാകാനും വൈദിക സേവനത്തിൻ്റെ മാതൃകപരമായ ജീവിതം നയിക്കാൻ മറ്റുള്ളവരെ നിർബന്ധിക്കാനും അദ്ദേഹം കൂടുതൽ നിർബന്ധിതനായി. ബൊറോമിയോയെ ആദ്യം ഡീക്കൻ ക്രമത്തിലേക്ക് നിയമിച്ചു. തുടർന്ന് 1563 സെപ്റ്റംബർ 4 വിശുദ്ധ പൗരോഹിത്യം സ്വീകരിച്ചു. തുടർന്ന് 1563 ഡിസംബർ 7 ബിഷപ്പായി അഭിഷിക്തനായി. 1564 മെയ് 12 മിലാനിലെ ആർച്ച് ബിഷപ്പായി. 1566 പിയൂസ് 4 മാർപ്പാപ്പ മരിച്ചു. ഇതിനകം ബൊറോമിയോ റോമിലെ ഒരു യുവ ആദർശപരമായ പരിഷ്കർത്താവായി പ്രശസ്തി നേടി. അക്കാലത്ത് കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ രൂപതയായിരുന്നു മിലാൻ. അഴിമതി വ്യാപകമായിരുന്നു. ബൊറോമിയോയുടെ കാലത്ത് അഴിമതിയിൽ നിന്നുള്ള പുറന്തള്ളൽ ഒരു നിർണായക വിഷയമായിരുന്നു. പ്രൊട്ടസ്റ്റന്റ് നവീകരണം വടക്കൻ യൂറോപ്പിലുടനീളം വ്യാപിക്കുകയും തെക്കോട്ടു നീങ്ങാൻ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പ്രൊട്ടസ്റ്റന്റ് ഉപദേശപരമായ തെറ്റുകൾക്കും കത്തോലിക്ക സഭയുടെ അധികാരശ്രേണിക്കെതിരായ അവകാശവാദങ്ങൾക്കും എതിരായ ഏറ്റവും വലിയ പ്രതിരോധം പരിഷ്കരണവും കത്തോലിക്ക സഭയുടെ സമഗ്രത പുനഃസ്ഥാപിക്കലുമാണ്. ആർച്ച് ബിഷപ്പ് ബൊറോമിയോ ഇത് വ്യക്തമായി കാണുകയും അദ്ദേഹം ഇത് തൻ്റെ ദൗത്യമാക്കുകയും ചെയ്തു. താൻ അജ്ഞരായി കണ്ട പല പുരോഹിതർക്കും വിദ്യാഭ്യാസം നൽകുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ തന്ത്രം. അദ്ദേഹം വൈദികർക്കായി സ്കൂളുകളും സെമിനാറുകളും കോളേജുകളും സ്ഥാപിച്ചു. പാപമോചനത്തിൻ്റെ ഒരു രൂപമായ മോചനദ്രവ്യങ്ങളുടെ വിൽപ്പനയും അദ്ദേഹം അവസാനിപ്പിച്ചു. ആശ്രമങ്ങൾ സ്വയം നവീകരിക്കാൻ ഉത്തരവിട്ടു. സ്വയം പരിശോധിക്കുന്നതിനായി അദ്ദേഹം വിവിധ സ്ഥലങ്ങളിൽ ധാരാളം സന്ദർശനങ്ങൾ നടത്തി. പള്ളിയുടെ അകത്തളങ്ങൾ ലളിതമാക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. ചില കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും തമ്മിലുള്ള തർക്കത്തിൻ്റെ പ്രധാന പോയിൻ്റ് അതായിരുന്നു സങ്കീർണവും തിരക്കുള്ളതുമായ അകത്തളങ്ങൾ. ട്രെൻഡ് കൗൺസിലിൽ തൻ്റെ സ്വന്തം ബന്ധുക്കളുടെ ശവകുടീരങ്ങൾ പോലും നീക്കം ചെയ്തു. അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥരും സെക്കുലർ ഉദ്യോഗസ്ഥരും ആർച്ച് ബിഷപ്പിനെതിരെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലുടനീളം പരാതിപ്പെട്ടു. എന്നിരുന്നാലും ഈ ശത്രുക്കളുടെ ആസ്തിയും ബൊറോമിയോയെ ധൈര്യപ്പെടുത്തുകയും അഴിമതി തുടച്ചു നീക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. 1576 ഒരു ക്ഷാമം മിലാനെ ബാധിച്ചു. തുടർന്ന് പ്ലാഗും. സമ്പന്നരും ശക്തരുമായ പലരും നഗരം വിട്ടു പലായനം ചെയ്തു. ആർച്ച് ബിഷപ്പ് ബൊറോമിയോ തുടർന്നു. പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം നൽകാൻ അദ്ദേഹം സ്വന്തം സമ്പത്ത് ഉപയോഗിച്ചു. ആ പണം ചെലവായപ്പോൾ കടം വാങ്ങി കടക്കെണിയിലായി. പ്രതിദിനം 70,000 പേർക്ക് അദ്ദേഹം ഭക്ഷണം നൽകിയിട്ടുണ്ടാകും. ഒടുവിൽ ആർച്ച് ബിഷപ്പ് തൻ്റെ സ്ഥാനത്തേക്ക് മടങ്ങാനും ജനങ്ങളെ പരിപാലിക്കാനും പ്രാദേശിക ഗവർണറെ ബോധ്യപ്പെടുത്തി. 1583 ആർച്ച് ബിഷപ്പ് ബൊറോമിയോ സ്വിറ്റ്സർലൻഡിലേക്ക് പോവുകയും അവിടെ പാഷണ്ഡത അടിച്ചമർത്താനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. മന്ത്രവാദം പ്രൊട്ടസ്റ്റന്റ് പാഷണ്ഡതകളും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. സ്വിസ് കത്തോലിക്കരെ സേവിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമായി അദ്ദേഹം കൊളീജിയം ഹെൽവെറ്റിക്കം സ്ഥാപിച്ചു. പള്ളി വൃത്തിയാക്കുന്ന ജോലിയും അദ്ദേഹത്തെ ശത്രുക്കളാക്കി. ഒരു അവസരത്തിൽ ഹ്യൂമാനിയാറ്റി എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ജീർണാവസ്ഥയിലുള്ള ഒരു അംഗം അദ്ദേഹത്തെ പിസ്റ്റൾ ഉപയോഗിച്ച് കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ പരാജയപ്പെട്ടു. ഒടുവിൽ ആർച്ച് ബിഷപ്പിൻ്റെ ജോലിയുടെയും അധ്വാനത്തിൻ്റെയും ജീവിതം അതിൻ്റെ വഴിത്തിരിവായി.
1584 അദ്ദേഹത്തിന് പനി ബാധിച്ചു. അദ്ദേഹം മിലാനിലേക്ക് മടങ്ങി. അവിടെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ വഷളായി. അവൻ മരിക്കുമെന്ന് വ്യക്തമായപ്പോൾ അദ്ദേഹത്തിന് അവസാന കൂദാശകൾ നൽകി. 3 നവംബർ 1845 വയസ്സിൽ അദ്ദേഹം മരിച്ചു.